കൊല്ലത്ത് വിസ്മയുടെ മരണവാർത്ത കേട്ട ഉടനെ അമ്മ മകളെ വിളിച്ചു. മോൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് ആ അമ്മ മകളോട് പറഞ്ഞു. പക്ഷെ അപ്പോൾ ആ മകൾ പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു: അമ്മ, എനിക്ക് വിഷ്ണു ചേട്ടൻ്റെ കൂടെ പോകാനുള്ളതല്ലേ, ഞാൻ അങ്ങനെ ചെയ്യുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അതായിരുന്നു ആ മകൾ അമ്മയ്ക്ക് കൊടുത്ത മറുപടി. ഇത് കേട്ട ആ അമ്മയ്ക്ക് ഒരുപാട് ആശ്വാസമായി. പക്ഷേ പിറ്റേ ദിവസം കേട്ടത് മകൾ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ്. എല്ലാവർക്കും നമസ്കാരം, വെൽക്കം ടു മീനു ടോക്കീസ്. വള്ളിക്കുന്നത്ത് ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച 19 വയസ്സ് മാത്രം പ്രായമുള്ള സുചിത്രയുടെ മാതാപിതാക്കളാണ് സുചിത്രയുടെ ഭർത്താവിൻ്റെ കുടുംബത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്നത്. അവരുടെ മകൾ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. തലേ ദിവസം കൂടി ഫോൺ ചെയ്തപ്പോൾ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുതെന്ന് അമ്മയ്ക്ക് വാക്കുകൊടുത്ത മകളാണ്. പിന്നെ എങ്ങനെയാണ് ആ മകൾ പിറ്റേ ദിവസം തൂങ്ങി മരിക്കുന്നതെന്നാണ് ആ അമ്മ കണ്ണീരോടെ ചോദിക്കുന്നത്. ഒരന്ത്യമില്ലാതെ വീണ്ടും വീണ്ടും ഇതുപോലുള്ള റിപ്പോർട്ടുകൾ, വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ആ മാതാപിതാക്കൾ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ കഴിഞ്ഞ 21 മാർച്ചിലായിരുന്നു സൈനികനായ വിഷ്ണുവുമായിട്ട് സുചിത്രയുടെ വിവാഹം. വെറും 19 വയസ്സ് മാത്രമായിരുന്നു വിവാഹ സമയത്ത് സുചിത്രയ്ക്കുണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞ് 3 മാസം തികയുന്ന ആ ദിവസം തന്നെയാണ് സുചിത്രയെ ഭർത്താവിൻ്റെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്തുകൊണ്ടാണ് 19-ാമത്തെ വയസ്സിൽ ആ പെൺകുട്ടിയെ കല്യാണം കഴിപ്പിച്ചതെന്നുള്ള ചോദ്യത്തിന് മാതാപിതാക്കളുടെ മറുപടി ഇങ്ങനെയാണ്: 20 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ കല്യാണം നടക്കില്ലെന്ന് ഏതോ ജ്യോത്സ്യം പറഞ്ഞു അത്രേ. ജ്യോത്സ്യൻ്റെ വാക്കും കേട്ട് 20 വയസ്സിന് മുമ്പ് കല്യാണം നടത്തി. എന്നിട്ടിപ്പോൾ ആ മോളോടെ? ഇതൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടിലെ എല്ലായിടത്തും ഉള്ള അവസ്ഥ. ഇന്ന് നമുക്ക് ഈ പെൺകുട്ടി എങ്ങനെയാണ് മരിച്ചതെന്ന് നോക്കാം. വീട്ടുകാരുടെ ആരോപണം എന്ന് പറഞ്ഞാൽ ഭർത്താവിൻ്റെ മാതാവിൽ നിന്നുള്ള മാനസിക പീഡനമാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം എന്നാണ് പറയുന്നത്. ഈ പെൺകുട്ടി മരിക്കുന്ന സമയത്ത് ഭർത്താവായ വിഷ്ണു ഉത്തരാഖണ്ഡിൽ ജോലി സ്ഥലത്തായിരുന്നു. അമ്മായച്ചനും വീട്ടിലുണ്ടായിരുന്നില്ല, അമ്മായിമ്മ മാത്രമായിരുന്നു ആ സമയത്ത് വീട്ടിലുണ്ടായിരുന്നത്. ഈ പെൺകുട്ടി നിരന്തരമായി സ്വന്തം അമ്മയെ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. മരിച്ചവന് അന്നത്തെ ദിവസം മാത്രം വീഡിയോ കോൾ ചെയ്തപ്പോൾ അമ്മയ്ക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ ആ കോളൊന്നും എടുക്കാൻ പറ്റിയായിരുന്നെങ്കിൽ എൻ്റെ മോൾക്ക് ഈ അവസ്ഥ വരില്ലായിരുന്നു എന്നാണ് ആ അമ്മ പറയുന്നത്. അവരുടെ മകൾ കസേര ഇട്ട് കയറി കുടുക്കിട്ട് ഒരിക്കലും തൂങ്ങി മരിക്കില്ല, അങ്ങനെ വിശ്വസിക്കാൻ അവർക്ക് കഴിയുന്നില്ലെന്നാണ് പറയുന്നത്. സുചിത്രയുടെ വിവാഹത്തിന് മാതാപിതാക്കൾ നൽകിയത് 51 പവനും ഒരു സ്കൂട്ടറും ആയിരുന്നു. കല്യാണം കഴിഞ്ഞപ്പോൾ അവർക്ക് സ്കൂട്ടർ വേണ്ട, കാറ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ കാറ് വാങ്ങിച്ചു കൊടുക്കാനുള്ള എല്ലാ ഏർപ്പാടും നടത്തി. അതിനുശേഷം വീണ്ടും ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ 10 ലക്ഷം രൂപ കൂടെ വേണമെന്ന് ആവശ്യപ്പെട്ടു. ഈ ഭർത്താവിൻ്റെ സഹോദരിക്ക് എന്തോ ബാധ്യതയുണ്ട്, അത് തീർക്കാനായിട്ടൊരു 10 ലക്ഷം രൂപ വേണമെന്ന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ സുചിത്രയുടെ വീട്ടുകാരോട് ആവശ്യപ്പെട്ടു. എന്ത് ആൾക്കാരാണല്ലേ, സ്വന്തം മകളുടെ ബാധ്യത തീർക്കാൻ മരുമോടെ വീട്ടുകാരോട് പൈസ ചോദിക്കുന്നു. അങ്ങനെ ആവശ്യപ്പെട്ടാണ്, അതിനുവേണ്ടിയാണ് വീണ്ടും 10 ലക്ഷം രൂപ ഇവർ ആവശ്യപ്പെട്ടത്. അപ്പോൾ അത്രയും രൂപ കൊടുക്കുക ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. അതും പറഞ്ഞാണ് ഈ പെൺകുട്ടിയെ മാനസികമായിട്ട് പീഡിപ്പിച്ചതെന്നാണ് വീട്ടുകാർ പറയുന്നത്. സുചിത്ര മരിക്കുന്നതിന് തലേ ദിവസം സ്വന്തം അമ്മയെ വീഡിയോ കോൾ ചെയ്തിരുന്നു. അന്ന് വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും അമ്മായിമ്മ എന്തൊക്കെയോ വഴക്ക് പറഞ്ഞ് ആ പെൺകുട്ടി കരയുന്നുണ്ടായിരുന്നാണ് അമ്മ പറയുന്നത്. ആ കുട്ടി ആ ഭർത്താവിൻ്റെ അമ്മയൊക്കെ ഒരുപാട് വഴക്കു പറയായിരുന്നു. ഇതിനെക്കുറിച്ച് ഭർത്താവിനോട് ഈ കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാം കൂടി ആ കുട്ടിയെ സമാധാനിപ്പിച്ചു. അപ്പോഴാണ് വിസ്മയ മരിച്ച വാർത്ത വരുന്നത്. അത് കണ്ടതിന് ശേഷം ഈ അച്ഛനും അമ്മയും കൂടെ പെൺകുട്ടിയെ വിളിച്ച് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ താൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, തനിക്ക് ഭർത്താവായ വിഷ്ണുവിൻ്റെ കൂടെ പോകാനുള്ളതല്ലേ അമ്മയെന്നാണ് സുചിത്ര പറഞ്ഞത്. അങ്ങനെ പറഞ്ഞൊരു മകൾ എങ്ങനെയാണ് പിറ്റേ ദിവസം തൂങ്ങി മരിക്കുന്നതെന്നാണ് ആ മാതാപിതാക്കൾ ചോദിക്കുന്നത്. സുചിത്രയുടെ വീട്ടിൽ നിന്നും 2 ആഴ്ച മുമ്പാണ് വിഷ്ണുവിൻ്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോയത്. അപ്പോൾ എല്ലാ ദിവസവും ഇവർ വീഡിയോ കോൾ ചെയ്യുമായിരുന്നു. പക്ഷേ മരിച്ചതിൻ്റെ അന്ന് മാത്രം രാവിലെ ഒരു വട്ടം വീഡിയോ കോൾ ചെയ്തപ്പോൾ ഈ അമ്മയ്ക്ക് എടുക്കാൻ സാധിച്ചില്ല. അത്രത്തോളം വിഷമം ഉണ്ടായിരുന്നിട്ടായിരിക്കണം ചിലപ്പോൾ ആ കുട്ടി അന്ന് ആ അമ്മയെ വിളിച്ചത്. വിവാഹത്തിന് ശേഷം കുറച്ച് സ്വർണ്ണം എടുത്ത് പണയം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് പണയം വെച്ച് പൈസ എടുത്തു, വീണ്ടും പണയം വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ശ്രീധരത്തിൻ്റെ പേരിലൂടെ ഒരുപാട് തരത്തിലുള്ള മാനസികമായിട്ടുള്ള പീഡനം ഈ കുട്ടിയോട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇത്രയൊക്കെയാണ് വീട്ടിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ. വെറും കല്യാണം കഴിഞ്ഞിട്ട് വെറും 3 മാസമേ ആയിട്ടുള്ളൂ, അതിനിടയ്ക്കാണ് ഇത്ര പ്രശ്നങ്ങൾ ഉണ്ടായത്. ഇതിന് ശേഷമാണ് സുചിത്രയെ തൂങ്ങി മരിച്ച നിരയിൽ ആ വീട്ടിൽ കണ്ടെത്തിയത്. ഈ ഒരു കേസിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിട്ടുണ്ട്. അതുപോലെ എല്ലാവരുടെയും മൊഴി എടുത്തിട്ടുണ്ട്. ഭർത്താവിൻ്റെ വീട്ടുകാർ നിരന്തരമായിട്ട് പീഡിപ്പിക്കാറുണ്ടായിരുന്നെന്ന് സുചിത്രയുടെ വീട്ടുകാർ മൊഴി നൽകിയിട്ടുണ്ട്. അന്വേഷണം നടത്തി പോലീസ് സത്യം പുറത്തു കൊണ്ടുവരുമെന്നാണ് വിഷ്ണുവും വീട്ടുകാരും പറയുന്നത്. അപ്പോൾ അടുത്ത വീട്ടിൽ കാണുന്നവരെ ബൈ.